കുഞ്ഞിനെ ഞാൻ തരാം. നിങ്ങൾ കുറെ നേരമായി കുഞ്ഞ് കൊച്ചെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, എന്താ കുഞ്ഞിന്റെ പേര്? പേരിലെന്തിരിക്കുന്നു, ബന്ധത്തിലാണല്ലോ കാര്യം. സ്വന്തം അച്ഛന് കുഞ്ഞിന്റെ പേരറിയായിരിക്കുമോ? അതല്ല, പക്ഷെ സാറൊന്ന് ആലോചിക്കണം. സ്വന്തം കുഞ്ഞിന്റെ പേര് പറഞ്ഞ് അത് സ്വന്തം കുഞ്ഞാണെന്ന് തെളിയിക്കേണ്ടി വന്ന ഒരു തന്തയുടെ മനോവേദന. ലോകത്ത് ഒരു അച്ഛനെ ഇങ്ങനെ ഒരു ഗതികേട് വരുത്തരുത്. ഗുരുവായൂർ കർത്താവേ. അതേ, അത് കർത്താവാണ്. അണ്ണാ എന്ന് വിളിച്ച വാണ്ട് വേറൊന്നും വിളിപ്പിക്കരുത്. അപ്പൊ പേര് പറഞ്ഞ കുഞ്ഞിന് തരും. തരാം. എന്നാ കേട്ടോ, മേരി. മേരി എന്നുള്ള പേരിൽ ഒരു കുട്ടി ഇവിടെ ഇല്ല. മേരി എന്നാണ് ഞാൻ വിളിക്കുന്നത്. എന്റെ കൊച്ചു എനിക്ക് സൗരുള്ള പേര് വിളിച്ചോട്. എന്താ കൊള്ളില്ലേ പേര്? നിങ്ങളോട് ചോദിച്ചത് ആ കുട്ടിയുടെ ശരിയായ പേരാണ്. ശരിയായ ശരിയായ പേര് മുത്തു. പെൺകുട്ടികൾക്ക് ആരെങ്കിലും മുത്തു എന്ന് പേരിടൂടാ? ഇട്ടൂടെ നിയമമൊന്നുമില്ലല്ലോ. എന്റെ അമ്മയുടെ പേര് പീതാമരനായിരുന്നു. നിന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി നേരെ ചുവയുള്ള തന്തയ്ക്കും തള്ളയ്ക്കും ജനിച്ചല്ലെന്ന്. എനിക്കറിയാം, ഇവന്റെ അച്ഛന്റെ പേര് ഭവാനിയമ്മ എന്നാലേ. മനുഷ്യ ഇവിടെ തീർന്നു നിൽക്കുമ്പോ കളിയാക്കല്ലേ. കുഞ്ഞിന്റെ പേരപ്പത്ത എനിക്ക് അറിയില്ല. എന്താ അത്? പിള്ളേർ ആവശ്യമില്ലാത്ത ഒരു സാധനം സ്ഥലത്ത് കൊണ്ടുവരും. ഇവന്റെ വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും. ജയ, പോലീസ് സ്റ്റേഷനിൽ ഒന്ന് ഫോൺ ചെയ്ത് എസ് ഐ ഒടിക്കും വരാൻ പറ. ഇവനെ ഞാനൊന്ന് ശരിയാക്കും. ഇവനെ ഞാൻ ഹാൻഡിൽ ചെയ്യാം. സത്യം പറയണം. കുഞ്ഞിന്റെ പേര് നിനക്ക് അറിയാം? കുഞ്ഞിന്റെ പേര് പറഞ്ഞാൽ കുഞ്ഞിനെ തള്ളാൻ നിനക്ക് വിട്ടുതരാം. പറയടാ, കുഞ്ഞിന്റെ പേര് മല. മല മല, കുഞ്ഞിന്റെ പേര് മല. മലയോ? പോലീസിനെ വിളി. മലയല്ലടാ കുന്ന്. കുന്ന് നിന്റെ അമ്മയുടെ 14 അടി നടന്നില്ലേ ആ കുന്ന്? കഴുത മഴ കഴുത. അത്ര വലിയ വായൊന്നും അടിക്കണ്ട. പറഞ്ഞപ്പോ മുഴുവനും പറയണമായിരുന്നു. എന്ത് പറയണം? ആര് പറയണം? നീ പറയണമായിരുന്നു. കൊച്ചിന്റെ തന്തയുടെ പിന്നെ നീയല്ലേ പറഞ്ഞത്? അപ്പൊ കൊച്ചിന്റെ പേരും പറയണമായിരുന്നു. പച്ച കണ്ണോട്ടെ, ഞാൻ ഇവരെ കണ്ടിട്ട് പോലുമില്ല. ഓ, അങ്ങനെ എന്നെ മാത്രം കള്ളനാക്കിയിട്ട് നീ രക്ഷപ്പെടാൻ ശ്രമിക്കണ്ട. എടാ, ഈ പെണ്ണിന്റെ ഭർത്താവായിട്ട് അഭിനയിക്കൽ 50,000 തരാം. നീ തെലങ്കാന ചെയ്തോ? 5 വർഷം ഞാൻ നിന്റെ അച്ഛൻ ചെത്തപ്പോ കൺഗ്രാജുലേഷൻ. എവനാണ് ഫ്രോഡ്? സത്യം ഞാൻ പറഞ്ഞു. ഞാൻ നീനെ ഒരു കാലം തമ്മിൽ പ്രേമമായിരുന്നു. ഗർഭിണിയായപ്പോൾ അത് കളിക്കാൻ വേണ്ടി നീ അനുസരിച്ചില്ല. തട്ടിക്കളയുന്നവരെ അവൻ ഭീഷണിപ്പെടുത്തി. എന്നിട്ട് ഏറ്റില്ല, അവൾ കുഞ്ഞിനെ പ്രസവിച്ച് വളർത്തു എന്ന് പറഞ്ഞു. ഇവൻ അന്ന് മുങ്ങി. അതിനുശേഷം ഞങ്ങൾ തമ്മിൽ കാണുന്നത് ഇന്നാണ്. സാറെ, ഈ കുഞ്ഞ് അവന്റെ തന്നെയാണ്. ജയിലിൽ വിളിച്ചെന്നെ ഇനിയൊരു പെണ്ണിന്റെ ജീവിതം കൂടെ നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കുന്നുണ്ടോ?